നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മളിതാ രാവിലെ എല്ലാവരെയും വിളിച്ചോണർത്തിയിട്ട്, എല്ലാവരും ഉറക്കത്തിലാട്ടോ, എല്ലാവരെയും വിളിച്ചോണർത്തിയിട്ട് അച്ചുവിന്റെ പാസ്പോർട്ട് റിന്യൂവലിന് പോവാണ്. നമ്മുടെ ദുബായ് ട്രിപ്പിനാണ് നമ്മൾ മനസ്സിലാക്കിയത് അച്ചുവിന്റെ പാസ്പോർട്ട് എക്സ്പയർ ആവാറായി. ഡിസംബറിലാണ് എക്സ്പയർ ആവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 6 മാസം മിനിമം പാസ്പോർട്ട് വാലിഡിറ്റി വേണം നമുക്ക് വേറൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മള് വന്ന വഴിക്ക് ആദ്യം ചെയ്തെന്താന്ന് വെച്ചാൽ, നമ്മൾ തീരുമാനിച്ചു അച്ചുവിന്റെ പാസ്പോർട്ട് പെട്ടെന്ന് തന്നെ റിന്യൂ ചെയ്യാന്ന്. കാരണം ഇനി ഇടയിൽ വല്ല ട്രിപ്പും വരുന്നുണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ. വരികയാണെങ്കിൽ ഇനി അച്ചുവിനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എയർലൈൻ എന്തായാലും നമ്മളെ 6 മാസത്തിന് താഴെയാണ് പാസ്പോർട്ട് എങ്കിൽ ട്രാവൽ ചെയ്യാൻ അലൌ ചെയ്യില്ല. എന്തായാലും നമ്മളിപ്പോ രാവിലെ BSL അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. 8:20 അപ്പോയിന്റ്മെന്റ്. ഇപ്പൊ തന്നെ ഓൾറെഡി 8:20. പിന്നെ ഇവിടെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മള് നേരെ BLSന്റെ സൈറ്റ് പോവാ. BLSന്റെ സൈറ്റ് പോവാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു ലിങ്ക് ഉണ്ട്, embassy.passport.gov.in ആണ് അത്. ഈ സൈറ്റിലെത്തിയാൽ നമ്മൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാക്കണം. ഈ യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. വളരെ സിമ്പിളായ സ്റ്റെപ്പാണ്. എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിക്കും, നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ആ സംഭവം പ്രിന്റ് ഔട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് 2x2 വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള 2 ഫോട്ടോസും വേണം. ഈ സംഭവമായിട്ട് നേരെ BLS പോവുക. BLS പോണേക്കാളും മുന്നേ ശ്രദ്ധിക്കേണ്ട ഇപ്പോഴത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അവിടെ വാക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ അവര് അലോ ചെയ്യില്ല. അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നുള്ളത് മസ്റ്റാണ്. മൈനേഴ്സിനാണ് പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ അച്ഛനും അമ്മയും കൂടെ പോകണം. പിന്നെ നമ്മുടെ പാസ്പോർട്ടിന്റെ കോപ്പിയും സംഭവങ്ങളൊക്കെ കൂടെ കരുതണം. അപ്പൊ ഈ പറഞ്ഞാല് 8:20 നമ്മുടെ അപ്പോയിന്റ്മെന്റ്. നമ്മളിത് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാ വത്തയിലുള്ള അവിടെ ഒരു അൽമഹ പെട്രോൾ പമ്പ് അറിയാം നിങ്ങൾക്ക്. ആ അൽമഹ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തുള്ള അൽ തമീമ ബിൽഡിംഗ് എന്നാ തോന്നുന്നു ഈ ബിൽഡിങ്ങിന്റെ പേര്. ഈ ബിൽഡിങ്ങിലാട്ടോ നമ്മുടെ പാസ്പോർട്ട് ഓഫീസ്. പാസ്പോർട്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ BLSന്റെ ഓഫീസ്, കണ്ടില്ലേ, ഇന്ത്യൻ പാസ്പോർട്ട് ആൻഡ് വിസ സർവീസ് സെന്റർ. ഇതാ അപ്പം ഈ ബിൽഡിങ്ങിന്റെ 4th ഫ്ലോറിലാണ് നമ്മുടെ ഇവരുടെ ഓഫീസ്. 4th ഫ്ലോർ. അപ്പൊ ഇതാണ് കേട്ടോ BLSന്റെ ഓഫീസ്. നമ്മൾ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടാ. വളരെ തിരക്ക് കുറവായിരുന്നു. നമ്മൾ പോയി, നേരെ കൗണ്ടറിൽ പോയി നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തു. 23,600 ഇതാണ് നമ്മുടെ മൈനർ പാസ്പോർട്ട് റിന്യൂവലിന്റെ ചാർജസ്. ഇതിപ്പോ നമ്മൾക്കാണെങ്കിൽ, അഡൽസിലാണെങ്കിൽ ഒരു 10 രിയാലും കൂടി കൂടും. മൈനറിനാണെങ്കിൽ നമുക്ക് 5 വർഷമാണ് റിന്യൂവൽ ചെയ്ത് കിട്ടുക. ഇപ്പൊ അഡൽസിലാണെങ്കിൽ 10 വർഷം കിട്ടും. പിന്നെ പുതിയ പാസ്പോർട്ട് നമുക്ക് കിട്ടാൻ അവര് 14 ദിവസം, 2 ആഴ്ചയാണ് പറയണത്. അതായത് 14 വർക്കിംഗ് ഡേയ്സ്. 14 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളില് നമുക്കിത് കൊറിയറായിട്ട് നമ്മുടെ വീട്ടിലെത്തും. അപ്പൊ നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സൗകര്യമാണ്. പിന്നെ എനിക്കൊരു അപാകത തോന്നിയത്, ഇവിടെ എന്താ പറയാ, ഡിജിറ്റൽ ഇന്ത്യ ക്യാഷ്ലെസ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോഴും നമ്മുടെ BLSല് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നടക്കുന്നത് ക്യാഷ് വഴിയാണ്. അത് കാരണം നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ എന്താ പറയാ, കാർഡായിട്ട് വന്നിട്ട് കാര്യമില്ല. ബാങ്ക് കാർഡും സംഭവങ്ങളും ATMഉം ക്രെഡിറ്റ് കാർഡായിട്ട് വന്നിട്ട് കാര്യമില്ല, ക്യാഷ് ആയിട്ട് തന്നെ വരണം. ക്യാഷിൽ മാത്രമേ ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നുള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ കാർഡായിട്ടാണ് വന്ന്, ഇടയിൽ വെച്ചിട്ട് നമുക്ക് പുറത്തുപോയി ക്യാഷ് എടുത്ത് തിരിച്ചു വരേണ്ടി വന്നു. അപ്പൊ നമ്മള് ഇവിടെ ഇവരോട് തന്നെ ചോദിച്ചപ്പം പറഞ്ഞ അവര് ഇവിടെ സംഭവം ആയിട്ടില്ല. ഇവിടെ മാത്രല്ല, എംബസിയിലും ക്യാഷ് സിസ്റ്റം ആണ് പോയിക്കൊണ്ടിരിക്കണെന്നാണ് പറയണത്. അപ്പൊ ഇനി അടുത്ത എന്താ പരിപാടി? ബ്രേക്ക്ഫാസ്റ്റ്. എവിടുന്ന്? MRI തന്നെ കഴിക്കണ. വേറെ എല്ലായിടത്തും കഴിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാ? അതൊക്കെ എവിടെ നിന്നാണ് കഴിക്കണ്ടത്? MRI SQ എവിടുന്നായാലും മതിയോ? അപ്പൊ നമ്മള് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിച്ചിട്ട് MRI പോവാൻ തീരുമാനിച്ചു കേട്ടോ. ഇനി MRI എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മളിതാ MRIയുടെ മുമ്പിൽ എത്തിയിരിക്കട്ടോ. റൂവിന്ന് കുറച്ച് ദൂരം താമസിക്കണവർക്ക് നമ്മളുടെ MRI അസേബയിലും ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്.
എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിന്റെ പെട്രോൾ പമ്പിന്റെ അകത്താണ് ഈ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് ദൂരമുള്ളവർക്ക് അവിടെയും പോയിട്ട് എം ആർ ഐയിലെ ഭക്ഷണം ആസ്വദിക്കുക. നമ്മള് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഭക്ഷണം വന്നോട്ടാ, നമ്മള് രാവിലെ തന്നെ തകർക്കാന്ന് വിചാരിച്ചു. നമുക്ക് നൂൽ പൊറോട്ട ഉണ്ട്, അപ്പുണ്ട്, ചിക്കൻ കറി ഉണ്ട്, മുട്ട റോസ്റ്റ് ഉണ്ട്, പിന്നോടെ മടക്ക ചപ്പാത്തി ഉണ്ട്. അപ്പൊ നമ്മൾ അപ്പവും മുട്ട റോസ്റ്റും വെച്ചാണ് തുടങ്ങാൻ തീരുമാനിച്ചു. നല്ല അടിപൊളി അപ്പാട്ടോ. മുട്ട റോസ്റ്റ് രണ്ട് മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ, പൊരിയാണ്, പൊരി ശരിക്കും ഒരു മുട്ടല്ലേ ഉണ്ടാവാറുള്ളൂ, രണ്ട് മുട്ടയാണ്. നല്ല തിക്കറി, ഒരു കഷ്ണാട് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, ഒരു മുട്ടയുണ്ട് പൊട്ടിച്ച്, കുറച്ച് മസാലയിൽ അങ്ങോട്ട് മുക്കി. തകർത്തു. അപ്പൊ എല്ലാവരും നല്ല പെടുത്താട്ടാ അച്ഛേ. എല്ലാവരും നൂൽ പൊറോട്ട ഇരുന്നിട്ടാ ജീവിച്ചത്, നൂല് പോലെ വരുന്നുണ്ട്, അതാ കണ്ടില്ലേ. അപ്പൊ നമ്മളിതാ വിശാലമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു കേട്ടാ, വയറ് ഫുള്ളാണ്. ഇനിയിപ്പോ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇടിയെടുക്ക്, എന്താ തനിക്ക് പറയാനുള്ളത്? അതെ, കഴിഞ്ഞ 4 ദിവസമായിട്ട് തകർത്ത് പെയ്യണ മഴയിലുണ്ടല്ലോ നമ്മുടെ വണ്ടി മുഴുവൻ അലമ്പായി കിടക്കുകയാണ്. കംപ്ലീറ്റ് ചെളിയും പൊടിയാണ്. ഇതിന്ന് കഴുകിയില്ലെങ്കിൽ നമുക്ക് പോലീസിന്റെ വക 10 റിയാൽ ഫൈൻ കിട്ടും. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് പോയി സർവീസ് ചെയ്യിക്കണം. അപ്പൊ ഇതാ നമ്മുടെ കാർ വാഷ് ചെയ്യിക്കാൻ കയറുകയാണ്. ഇതാ ഈ മെഷീനിലാട്ടോ, ഒമാനിലുള്ളവർക്ക് ഇതൊരു പുതുമ ഉണ്ടാവില്ല. ഇതാ നമ്മളിവിടെ കയറ്റി ഇവിടുന്ന് സർവീസ് ചെയ്യിച്ചു പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാ മെഷീന്റെ പണി തുടങ്ങിട്ടാ, നമ്മുടെ കാർ അങ്ങട് കുട്ടപ്പനാക്കാൻ പോവാണ്. ഒരു 2 ആഴ്ചത്തെ ചെളി മുഴുവൻ ഉണ്ട് ഇതില്. കംപ്ലീറ്റ് വെള്ളം സ്പ്രേ ചെയ്ത് വെള്ളടി കഴിഞ്ഞ് നമ്മുടെ മെഷീൻ ഇതാ സോപ്പ് പത ഇടാൻ വേണ്ടിട്ട് ഇതാ തിരിച്ചെത്തിട്ടാ. കംപ്ലീറ്റ് സോപ്പ് പതച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കംപ്ലീറ്റ് അങ്ങോട്ട് അടിച്ചു കഴുകും. ഓതാ വരണോ, കെട്ടക്കെട്ടക്കെട്ടക്കെട്ടക്കെട്ടക്കെട്ടക്കെട്ടേ ഇതാ അടിച്ചു കഴുകിക്കൊണ്ടിരിക്കണു. ഫ്രണ്ടും ഇതാ അവിടെ സൈഡും ഒക്കെ ഇതാ അടിച്ച് തകർത്ത് ക്ലീൻ ചെയ്തോണ്ടിരിക്കട്ടോ. അച്ചുവിനാണ് ഇത് കാണാൻ ഏറ്റവും ഇഷ്ടം. അടുത്ത പ്രോസസ് ഇതാ വെള്ളമൊക്കെ ഇട്ട് അടിപൊളിയായി സോപ്പ് പതയൊക്കെ എടുത്ത് മാറ്റിട്ടോ. സംഭവം ഇതാ ക്ലീൻ ആയി സോപ്പ് പതയൊക്കെ പോയിട്ട്. ഇതാ ഇനിയിപ്പോ ഫൈനൽ സ്റ്റെപ്പ്, ഇതാ എല്ലാം ഡ്രൈ ചെയ്ത് ഈ വെള്ളമൊക്കെ ഇതാ എടുത്ത് മാറ്റണ്ട്. ഇതിങ്ങനെ ഒരു എയർ അടിച്ചു വിടുകയാണ്, കണ്ടില്ലേ, എല്ലാ വെള്ളവും ഇതാ ഉണങ്ങി പോണു. കംപ്ലീറ്റ് ഫ്രണ്ട് സൈഡ് എല്ലാം ക്ലീൻ ക്ലീൻ. അതപ്പ നമ്മുടെ ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കണ്ടില്ലേ, ഇവിടെ ഇപ്പൊ റെഡ് ലൈറ്റ് ആണ്. റെഡ് ലൈറ്റ് ഇതാ ഇപ്പൊ ഗ്രീൻ ലൈറ്റ് ആയി. അപ്പൊ നമുക്കിനി മുന്നോട്ട് പോകാം. ചാൻ ചാൻ ചാൻ. ഇനിയിപ്പോ നമ്മുടെ കാർ അവര് അകവും പുറവും നല്ല അടിപൊളിയായി തുടച്ച് വൃത്തിയാക്കി തരും കേട്ടോ. വൃത്തിയാക്കണ വരെ ഇതാ നമുക്കൊരു ലോഞ്ച് ഉണ്ട് ഇവിടെ ഇവരുടെ വക. അപ്പൊ നമുക്ക് അവിടെ കയറി വിശ്രമിക്ക. എവിടെ എത്തിയ ലോഞ്ച്? അപ്പൊ നമുക്ക് ഈ ലോഞ്ചിലിരുന്ന് വിശ്രമിച്ച് ഇതാ നമ്മുടെ കാർ അവിടെ തുടക്കണത് കാണാം. നമ്മളിപ്പോ കുറം ഹൈറ്റ്സിലുള്ള ഒമാൻ ഓയിലിന്റെ സർവീസ് സ്റ്റേഷനിലാണ് കേട്ടോ അപ്പം സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ സർവീസ് ചാർജ് വരുന്നത് അകവും പുറവും കൂടിയിട്ട് ക്ലീൻ ചെയ്യാൻ വരുന്നത് 3.2 റിയാലാണ്. അടിയിലും കൂടിയും ക്ലീൻ ചെയ്യണമെങ്കിൽ 1 റിയാലും കൂടിയും കൂടും, 4.2 ആവും. ഇനിയിപ്പോ അടുത്ത ആഴ്ച വീണ്ടും മഴ വരുന്നുണ്ട്, അപ്പൊ അടിയിൽ ചെയ്യണ്ടെന്ന് വെച്ചു നമ്മള്. അപ്പൊ അതാ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ.
വണ്ടി മീനിങ്ങാൻ തുടങ്ങി, ഫുൾ സെറ്റായി. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കേറച്ചുവേ, കേറോ. ഞോനിക്ക് ഇടാൻ ചെരുപ്പൊന്നും ഇല്ലാന്നാ പറയണ്. അപ്പൊ ഞോനിക്ക് രണ്ട് ചെരുപ്പ് വേണം, അതിനു വേണ്ടിട്ടാണ് നമ്മളെന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. ഒരു ചെരുപ്പില്ലേ? സുഖമാണല്ലോ. അതെ, അപ്പൊ ഞോനിക്ക് രണ്ട് ചെരുപ്പ് വാങ്ങണം. അതാണെന്നാ എല്ലാം ടൈറ്റായി, ഞോനി വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മള് ക്രോക്സ് കയറി ഞോനിക്ക് ഒരു ചെരുപ്പ് എടുത്തു. ഇതാഷ്ടായത് എനിക്ക്? ഏ, ഞോനിക്ക് ഇത്രയും ചെരുപ്പുകളോട് ഉണ്ടായിട്ട് ഇതാ ഈ പിങ്ക് കളറ് ചെരുപ്പാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെയാണ് സൈസ്? ഹാപ്പി? ഇതെടുക്കാന്നാ? ഓക്കെ. നമ്മളിതാ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുക കേട്ടോ. പ്രത്യേകിച്ച് എവിടെയും കയറിയിട്ടൊന്നുമില്ല, ഇങ്ങനെ നടക്കണ്ട അലഞ്ഞിരിഞ്ഞിട്ട്. നടന്ന് ക്ഷീണിച്ച് നമ്മളിതാ ബബിൾ ടീയിൽ കയറിയുണ്ട്. ബബിൾ ടീയിൽ കയറിയിരുന്ന് ഞോഞ്ഞിതാ ഒരു ചോക്ലേറ്റ് ബബിൾ ടാപ്പിയോക്കും കുടിക്കുന്നുണ്ട്, എസി ഒരു പാഷൻ മാംഗോയും കുടിക്കുന്നുണ്ട്. എന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുവോ, എന്നിട്ട് ഇവിടെ ഇരുന്ന് കുടിക്കുവോ? ബാ ഇങ്ങോട്ട് വാണ്ട്. ഗുഡ് എസി. ഇതല്ല അടിപൊളി ഒരു ഡ്രിങ്ക് കേട്ടോ. കാണോ ടാപ്പിയോക്ക ഒക്കെ ഉണ്ട്, കപ്പ രണ്ട് ഫ്ലേവർ ഉണ്ട്. ഓ തൊണ്ടല്ലേ ഇറങ്ങിപ്പോ. രണ്ട് ഫ്ലേവറും നല്ല അടിപൊളിയാണ്. 2.3 റിയാലാണ് ഒരു ലാർജിന് വരണത് അതിന്. അതാ അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി. ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ലാട്ടോ അവിടെ. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. സമയം 1:30 മണിയായി, രാവിലെ 8 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ഇനി വീട്ടിൽ പോയി കിടന്ന് ഒരൊറ്റ ഉറക്കം, അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മള് വീണ്ടും പെട്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അച്ചു എവിടെ? എസി എസി ബൈ. ജോനി ബൈ.